സാധാരണപ്പെട്ട ഒരു വ്യക്തി മലയാള ചലച്ചിത്ര സാഗരിയുടെ ഏത് മേഖലയിലേക്ക് വന്നാലും എവിടെയൊക്കെയോ ചില ധാരണകൾ അല്ലെങ്കിൽ തീരുമാനങ്ങൾ ഇവരെ പിന്തള്ളുന്നുണ്ട് അല്ലെങ്കിൽ ഇവരെ കൈപിടിച്ച് ഉയർത്താൻ തയ്യാറാകുന്നില്ല എന്നുള്ളൊരു എനിക്ക് എനിക്ക് മുമ്പേ വന്ന പല പാട്ടുകാരും നല്ല കഴിവ് കെ പി ബ്രഹ്മാനന്ദം എന്നൊരു പാട്ടുകാരുണ്ടായിരുന്നു എത്ര പാടിയതെല്ലാം ഹിറ്റായ പാട്ടുകാരനായിരുന്നു ശ്രീകാന്ത് എന്നൊരു പാട്ടുകാരുണ്ട് ശ്രീകാന്തേട്ടൻ എന്നൊരു പാട്ടുകാരുണ്ടായിരുന്നു അതുപോലെ അക്കാലത്ത് പിന്നെ നിലമ്പൂർ കാർത്തികേയൻ അങ്ങനെ കുറേ ആൾക്കാരുണ്ട് അപ്പോൾ അവരൊക്കെ ഐരൂർ സദാശിവൻ ഞാൻ അതിനൊക്കെ ശേഷമുള്ള പിന്നീട് ചില കെ ജി മാർക്കോസ് അങ്ങനെ ഒത്തിരി പാട്ടുകാരുണ്ടായിരുന്നു അപ്പോൾ അവർക്കൊക്കെ പലപ്പോഴും ഈ മാറ്റി നിർത്തപ്പെട്ട ഇപ്പോഴും അവർ പാടുന്നുണ്ട് ഇപ്പോഴും പാടുന്നുണ്ട് ശബ്ദത്തിനൊന്നും ഒരു കുഴപ്പമില്ല പക്ഷേ എന്തുകൊണ്ട് പാടിച്ചില്ല എന്നുള്ളത് നമ്മൾ ചിന്തിക്കേണ്ട കാര്യം തന്നെയാണ് കോക്കസ് ഗ്രൂപ്പുകളുള്ളൂ കോക്കസ് ഗ്രൂപ്പുകൾ കാരണം ഇതിപ്പം ഇന്നുള്ള ഒരാൾ പറയുന്നത് കേട്ടോ ഇപ്പം ഇങ്ങനെ ഒരു സിനിമയും നിങ്ങളെ പാടും ഇപ്പോൾ കഴിഞ്ഞ രണ്ടാഴ്ചകളിൽ ഒരു കണ്ണൂരിൽ നിന്ന് ഒരു ഒരു ഡയറക്ടർ എന്നെ വിളിച്ചായിരുന്നു നിങ്ങളുടെ പിന്നെ ഞാൻ ഒരു കോമഡി ഉത്സവത്തിൽ പോയി പറഞ്ഞായിരുന്നു കലാകാരനെ എന്തിൻ്റെ അടിസ്ഥാനത്തിൽ മാറ്റി നിർത്തുന്നു കഴിവിൻ്റെ അടിസ്ഥാനത്തിനാണെങ്കിൽ തീർച്ചയായിട്ടും എന്നെ ഇപ്പോൾ ഒരു ഞാൻ മാത്രമല്ല ഒരുപാട് പേര് വരേണ്ടതാണ് അപ്പോൾ അങ്ങനെ ഒരു പിന്നെ കാര്യം ഉന്നയിച്ചപ്പോഴത്തേക്ക് പുള്ളിക്കത് ഭയങ്കരമായിട്ട് ഫീൽ ചെയ്തിട്ട് എന്നെ വിളിച്ചു അപ്പോൾ പുള്ളി പറഞ്ഞത് വേറൊരു സിനിമയുടെ ഒരു കേസിൽ ഇങ്ങനെ വന്നപ്പോഴത്തേക്ക് നിങ്ങളുടെ കാര്യം ഞാൻ അവതരിപ്പിച്ചേ എന്ന് പറഞ്ഞ് തട്ടിക്കളഞ്ഞെന്നാണ് പറയുന്നത് ആ ഡയറക്ടറോ മ്യൂസിക് ഡയറക്ടറോ ഞാൻ അപ്പോൾ അങ്ങനെ എത്രയൊക്കെ ആൾക്കാർ സംഭവിച്ചിരിക്കുക അപ്പം അവിടെയാണ് ദേവരാജമ്മാഷും രവീന്ദ്രമ്മാഷും ഒക്കെ നമ്മൾ ഞാൻ മാനസ മാനസഗുരുവായിട്ട് കാണുന്ന രണ്ടാൾക്കാരാണെന്നത് പ്രത്യേകിച്ച് ദേവരാ മാഷ് എന്നെ പരിചയപ്പെടുത്തി ഇൻട്രൊഡ്യൂസ് ചെയ്തെങ്കിലും അദ്ദേഹത്തിൻ്റെ പാട്ടുകളേക്കാൾ കൂടുതൽ പാട്ട് ഞാൻ രവീന്ദ്രൻ മാഷിൻ്റെ പാട്ടുകൾ അദ്ദേഹത്തെ ഒന്ന് കാണണമെന്നും പരിചയപ്പെടണമെന്നും ഒരുപാട് ആഗ്രഹങ്ങളുണ്ടായിരുന്നു ഒരു കാലത്ത് പലരോടും സമീപിച്ചിട്ടും അവരാരും നമ്മളെ ഒന്ന് പരിചയപ്പെടുത്താനോ അല്ലെങ്കിൽ അതിൻ്റെ സാഹചര്യം ഒരുക്കുക പോലും ചെയ്തില്ല എന്നുള്ളതാണ് പിന്നീട് പിൽക്കാലത്ത് എന്താ പറയുക ഞാനില്ലാതൊരു ജീവിതമില്ലായിരുന്നു രവീന്ദ്ര മാഷക്ക് അത്ര കൂട്ടായിരുന്നു ഞങ്ങൾ ആ സമയത്താണ് പകൽപൂരം സിനിമയിൽ എന്നെ പാടിച്ചത് ഇതായിരിക്കുന്നത് ഇത് പിന്നെ എൻ്റെ ഹൃദയത്തിൻ്റെ ഉടമ എന്ന് പറഞ്ഞ് ഭരത് ഗോപിസ് പടവായിരുന്നു ഭരത് ഗോപിയുടെ ഒരു സങ്കീർത്തനം പോലെ നോവലുണ്ടല്ലോ മറ്റേ പെരുമ്പടവത്തിൻ്റെ അത് അതിനെ സിനിമയാക്കി ഭരത് ഗോപി രണ്ട് പടങ്ങളെ ചെയ്തിട്ടുള്ളൂ അപ്പോൾ ഇതിന് ഇതിനകത്ത് രണ്ട് കാര്യങ്ങളുണ്ട് അപ്പോൾ പകൽപൂരം സിനിമയിൽ ഞാൻ ട്രാക്ക് പാടാൻ പോയത് പന്തളം സ്വകാരം ചേട്ടൻ പറഞ്ഞിട്ടാണ് രവീന്ദ്ര മാഷയായിട്ട് നീ അവിടെ പോകണം ആ നീ പോയി കാണണം എന്ന് പറയും അങ്ങനെ ഞാൻ അവിടെ പോയി അങ്ങനെ ചെന്നപ്പോഴത്തേക്ക് ആണ് ഈ പാട്ടെന്നെ പഠിപ്പിച്ചത് നടവഴിയുടെ നടവഴിയും ഇടവഴിയും എവിടേക്കു പോണേ പഴമയുടെ വഴി താണ്ടി അകലേക്കു പോണേ കറുകറേരാവിൻ്റെ കാളയെ കണ്ട് വെളുവെളിപ്പകലിൻ്റെ കാളയൊന്നുണ്ട് ിയുടെ പിറകെ കാതോർത്തു കാതോർത്തു നീങ്ങുന്നതാരോ നടവഴിയും ഇടവഴിയും എവിടേക്കു പോണേ ഇതാണ് അതിൻ്റെ ടൈറ്റിൽ സോങ് ആണ് ശ്രദ്ധിക്കപ്പെട്ട പാട്ടായിരുന്നു അന്ന് ശ്രദ്ധിക്കപ്പെടണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ശ്രദ്ധിക്കുക ടൈറ്റിൽ സോങ്ങ് പൊതുവെ അങ്ങനെ ശ്രദ്ധിക്കാറില്ലല്ലോ ടൈറ്റിൽ മാത്രം എഴുതി കാണിക്കും എന്നാലും ഈ പാട്ട് ഒരുപാട് ശ്രദ്ധിക്കപ്പെട്ടിരുന്നു അന്നത്തെ കാലഘട്ടത്തിൽ ഒരു ഒരു പരിധി വരെ ശ്രദ്ധിക്കപ്പെട്ടിരുന്നു ഞാനൊക്കെ കേട്ടിട്ടുണ്ട് ഈ പാട്ടുകൾ കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ അന്നേരം ഈ ഷക്കീലയുടെ സിനിമ ഏഴ് സിനിമ തിരുവനന്തപുരം സിറ്റിയിലെ എല്ലാ തിയേറ്ററും ഓടുന്ന സമയത്ത് പെട്ടെന്ന് ഒരു ആയിട്ടാണ് ഈ പകൽപൂരം എന്ന് പറയുന്ന സിനിമ നൂറ് ദിവസം ഓടി അത് ഈ നൂറാം ദിവസം ഇത് ആദ്യമായിട്ടാണ് കുറേ ഒരു മലയാള സിനിമ തകർന്നടിഞ്ഞു വിടുന്ന സമയത്താണ് ഈ പകൽപൂരം വരുന്നത് അപ്പോൾ ഈ പകൽപൂരത്തിൻ്റെ സംവിധായകർ അനിൽ ബാബു ആയിരുന്നു എറണാകുളത്ത് റിയാൻ സ്റ്റുഡിയോയിലാണ് ഈ പാട്ടിൻ്റെ റെക്കോർഡിങ് ഈ പാട്ടും മറ്റേ എൻ്റെ ഹൃദയത്തിൻ്റെ ഒരുമിച്ചാണ് നടന്നത് അപ്പോൾ ഈ പാട്ട് ഉപയോഗിച്ചിട്ട് ഈ പാട്ടിൽ ടൈറ്റിൽ എൻ്റെ പേരിട്ടില്ല പിന്നെ എങ്ങനെ ഞാനാണ് പാടുകയെന്നറിയുന്നത് ഈ സംവിധായകൻ ഒരു 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 സിനിമയുടെ പൂർണ്ണമായ ഉത്തരവാദിത്വം കാരണം അത് എന്ത് ചെയ്യണം തീരുമാനിക്കും ഡയറക്ടേഴ്സാണോ അപ്പോൾ ഇങ്ങനൊരു പാട്ട് ഉപയോഗിക്കുമ്പോൾ അവിടെയും കളി നടന്നിട്ടുണ്ടോ എന്നുള്ളതാണ് സത്യം നീ അങ്ങനെ പോലും വരരുത് നീ അങ്ങനെ നിന്നെ അങ്ങനെ വളരാൻ സമ്മതിക്കില്ല അതാര് ചെയ്തു എന്നുള്ളതിനെ പറ്റി അവിടെയാണ് അപ്പോൾ ഈ ഈ മേഖലയിലൊന്നും കഴിവൊരു മാനദണ്ഡമല്ല ഒരിക്കലുമല്ല ഞാൻ ചോദിക്കേണ്ട കലാകാരൻ്റെ കഴിവിനനുസരിച്ചാണെങ്കിൽ അത് അല്ലെങ്കിൽ നിറത്തിൻ്റെ അടിസ്ഥാനത്തിലെത്തണോ മതത്തിൻ്റെ അടിസ്ഥാനത്തിലാണോ ജാതിയുടെ അടിസ്ഥാനത്തിലാണോ കലാകാരൻ അത് വെറുതിരിക്കുന്നത് ഈ ഒരുപാട് ആൾക്കാർ ഇപ്പം ഇപ്പം ഈ കേന്ദ്ര ഗവൺമെൻറ് പല പാക്കേജുകളും പ്രഖ്യാപിച്ചിട്ട് പോലും അതിലൊന്നും കലാകാരനെ ഉൾപ്പെടുത്തിയിട്ടില്ല ഓട്ടോ ഡ്രൈവറുണ്ട് കിളയ്ക്കുന്നവരുണ്ട് മറ്റേ വിവിധ മേഖലകളിലുള്ളവരെ ഉൾപ്പെടുത്തിയിട്ട് കലാകാരൻ പിന്നെ എന്തിനു വേണ്ടിയാണ് ഇവിടെ ജീവിക്കുന്നത് അല്ലെങ്കിൽ കോളേജുകളൊക്കെ ഇങ്ങനെയൊക്കെ ഉള്ള പഠിപ്പിക്കുന്ന കോളേജുകളൊക്കെ സ്റ്റോപ്പ് ചെയ്തിട്ട് എല്ലാ വർഷങ്ങളും പിന്നെ ആയിരക്കണക്കിന് കുട്ടികൾ പഠിച്ചിറങ്ങുകയല്ലേ അവർക്കൊന്നും ജോലിയില്ല ഇത് ഒരു ഘടകമാണ് അപ്പം ഞാൻ വന്ന വഴി ഞാനിപ്പം എനിക്കിപ്പോൾ അമ്പത് വയസ്സായി ഇനിയും പിള്ളേർ വളർന്നു വരികയല്ലേ എല്ലാവർക്കും അപ്പോൾ പിന്നെ വേറൊരു കാര്യം ഇപ്പം ഇന്ന ഇപ്പം കുറച്ചും കൂടെ ലിബറലായി ഇപ്പം ജെ വിനായകന് വരെ അവാർഡ് കൊടുത്ത സ്ഥലമാണിത് സ്റ്റേറ്റ് അവാർഡ് വലിയ മാറ്റമല്ലേ അല്ലേ അത് ഇൻ വിപ്ലവകരമായ ഇന്ദ്രൻസിന് അവാർഡ് കിട്ടി വിപ്ലവകരമായ മാറ്റങ്ങളല്ലേ ചില വ്യക്തികളിൽ അല്ലെങ്കിൽ ചില മേഖലകൾ മാത്രം കേന്ദ്രീകരിച്ചിരുന്ന അവാർഡുകൾ എല്ലാ മേഖലയിലേക്കും അങ്ങനെ ആവണമെന്ന് പറയുന്ന ആളാണ് ഞാൻ കാരണം എന്താ വെച്ചാൽ ഞാനിപ്പോൾ എനിക്ക് ഇനിയിപ്പം ഇങ്ങനെ വലിയ മോഹങ്ങളൊന്നുമില്ല അതുകൊണ്ട് മറ്റ് അടുത്തൊരു തലമുറ വളരുന്നുണ്ട് അവർക്ക് ഈ ഭൂമിയിൽ സമാധി ഇപ്പം എൻ്റെ മകന് ഫിലിം എഡിറ്റിങ് പഠിക്കുകയാണ് മനസ്സിലായില്ലേ ഇതൊക്കെ ഓരോ ഓരോ ആൾക്കാരും മാത്രം ചെയ്തുകൊണ്ടിരുന്ന മേഖലകളാണ് ഫിലിം എഡിറ്റിങ്ങും വീഡിയോഗ്രാഫിയും പഠിക്കുന്ന എത്ര കുട്ടികളുണ്ട് ഇപ്പോൾ അല്ലേ അവർ അവരുടെ പിന്നെ മുന്നോട്ടുള്ള ജീവിതത്തിന് മറ്റൊരാൾ തടയായി നിൽക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ശരിയാണോ അപ്പോൾ ഈ ജാതീത സിനിമാ മേഖലയിൽ അതിശക്തമാണ് ഒരു കാലഘട്ടത്തിൽ അത് ഒരുപാട് പേരുടെ ഭാവി ഒരു പക്ഷെ തകർത്തെറിഞ്ഞിട്ടുണ്ട് ഇപ്പം ഈ അല്ലാതെ കയറി വന്നിരിക്കുന്ന ഇപ്പം നേരെ മറിച്ച് ഇതിനപ്പുറത്തോട്ടുള്ള തൊട്ടടുത്ത സ്റ്റേറ്റിൽ ഇളയരാജ മിക്ക നടന്മാരും പാട്ടുകാരും ഒക്കെ പിന്നോക്ക വിഭാഗത്തുനിന്നുള്ളവരായി ഇവിടെ എത്ര പേരുണ്ടായിരുന്നു കേരളത്തിൻ്റെ കേരളത്തിൻ്റെ ഈ ശാഖയിൽ ഏത് പാർട്ടി എടുത്തു നിങ്ങളെ പാർട്ടി എടുത്തു സി പി എം എന്ന് പറയുന്ന പാർട്ടി അവിടെ എവിടെയെങ്കിലും ഒരു സംസ്ഥാന സെക്രട്ടറി ഒരു പിന്നോക്ക ഉപകരണം വെച്ചിട്ടുണ്ട് കോൺഗ്രസ്സിൽ വെച്ചിട്ടുണ്ട് ബി ജെ പിയിൽ വെച്ചിട്ടുണ്ട് ഇപ്പോഴാണ് ഒരു സുരേന്ദ്രൻ വന്നപ്പോഴത്തേക്ക് ബാക്കി അതിന് മുകളിലോട്ടുള്ളവർ അംഗീകരിക്കാതിരിക്കുന്ന കാലമാണിത് രാഷ്ട്രപതിയായിട്ട് നിയമിച്ചത് രാംനാഥ് കോവിന്ദ് ഒരു ആ അല്ല നല്ല കാര്യം അത് ഞാൻ പറഞ്ഞത് ഞാൻ ഞാൻ നമ്മൾ നാം വസിക്കുന്ന കാലത്തെ പറ്റിയാണ് ഞാൻ പറയുന്നത് അങ്ങനെയുണ്ടെങ്കിൽ കോൺഗ്രസ് ആണ് ആദ്യം വെച്ചത് കെ ആർ നാരായണാണ് വെച്ചത് അതിൻ്റെ മാറ്റങ്ങളെപ്പറ്റിയാണ് ഞാൻ പറഞ്ഞത് ഞാൻ മാറ്റങ്ങളെപ്പറ്റി പറയുമ്പോഴത്തേക്ക് സ്വാഭാവികമായിട്ട് കലാഭവൻ മണിയും ഒരു ലെനിൻ രാജേന്ദ്രനും ഒരു മോഹൻ സിദ്ധാരൊക്കെ മാത്രമേ ഉണ്ടായിരുന്നുള്ളതാണ് വേറെ എത്രയോ പേരെ പുറത്ത് നിൽക്കുന്നത് ഇപ്പം നാടൻ പാട്ടും നാടൻ കലകളുമൊക്കെ യഥാർത്ഥത്തിൽ ഈ പിന്നോക്ക വിഭാഗത്തിൻ്റെ പാട്ടുകളാണ് അതിന്ന് പാടി കാശ് വാങ്ങിക്കുന്നതരാണ് പിന്നോക്കകാരൻ പാടിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ വളരെ തുച്ഛമായ പെക്സമാണ് നാൽപ്പതിനായിരം രൂപയുടെ മറ്റുള്ളവരുപാട് ലക്ഷങ്ങളാണ് വില ഇതാണ് ഇവിടുത്തെ മാറ്റൊക്കെ അപ്പോൾ ആ മാറ്റം ഒരു വലിയ മാറ്റം തന്നെയാണ് ജാതീയത ഇന്നത്തെ സമൂഹത്തിൽ നിന്നും തുടച്ചുമാക്കി തുടച്ചു മാറ്റിയിട്ടില്ലെന്ന് ഒരു കലാകാരൻ എന്ന നിലയ്ക്ക് ബോധ്യപ്പെട്ടിട്ടുണ്ട് അനുഭവത്തിലൂടെ സംശയമില്ലാത്ത കാര്യമല്ലേ ഈ എല്ലാവരും പറയുന്നുണ്ട് പിന്നെ ഇതില്ല പിന്നെ അതൊന്നുമല്ല നിങ്ങളുടെ അടുത്തുള്ള അസൂയാണ് ഇതൊക്കെ പറയാറുണ്ട് അസൂയയാണോ ആണോ പറ്റി എനിക്ക് അത് എൻ്റെ അടുത്ത് എന്തിന് അസൂയ വരേണ്ട കാര്യം എന്താ അത്ര എക്സ്ട്രാ ഓർഡിനറി ഒന്നുമല്ലല്ലോ ഏതാ സാധാരണ ഒരു മനുഷ്യൻ ഇപ്പോഴാണ് ഞാൻ ഇങ്ങനെ പ്രതികരിച്ചു തുടങ്ങിയത് കാരണം ആരെങ്കിലും ഒരാൾ പറഞ്ഞ് ഒരു മാറ്റങ്ങൾ ഉണ്ടാക്കുന്നുണ്ട് ഇപ്പം ഈ ഈ നമ്മുടെ ചാ ചാനൽസിലൊക്കെ വിഷ്വൽ മീഡിയകളിൽ എന്താ പറയുക ഈ കോമ്പറ്റീഷൻസ് നടക്കുന്നുണ്ട് അപ്പോൾ അവിടെ ജഡ്ജായിട്ട് ഈ കളറിലുള്ള ഒരാളെ നിങ്ങൾ കണ്ടിട്ടുണ്ടോ അല്ലെങ്കിൽ ഒരു പെണ്ണിനെ കണ്ടിട്ടുണ്ടോ നമ്മുടെ സീരിയലിൽ കറുത്ത മുത്ത സീരിയലിൽ ആ കറുത്ത മുത്തിൽ വെളുത്ത പെണ്ണിനെ കറുത്ത പെയിൻ്റ് അടിച്ച് കറുത്ത മുത്താക്കിയ ആൾക്കാരാണ് കേരളത്തിലുള്ളത് എന്നാൽ കറുപ്പിനെ ഏഴകം എന്നാണ് പറയുന്നത് ഏതാ ഞാൻ കറുപ്പും വെളുപ്പിനെ പറ്റിയല്ലേ പറയുന്നത് നിറവ്യത്യാസവും ജാതി ചിന്തയും അതിശക്തമാണ് ഇന്നും പല മേഖലകളിലും സംശയമില്ലാത്ത കാര്യ ഇത് നല്ല ഇന്ത്യയിലുണ്ടത് അതുകൊണ്ടല്ലേ പിന്നെ നോർത്ത് ഇന്ത്യയിലും കേരളത്തിൽ നടക്കുന്നില്ലേ ഒരുപാട് ഇപ്പൊ മധുന തല്ലിക്കുൽ ഇതിന്റെ അടിസ്ഥാനത്തിലായിരുന്നു അതിനുശേഷം കേരളം രക്ഷപ്പെട്ടിട്ടുണ്ടോ ഇതിലേക്കൊരു മാറ്റം വരെ എന്താണ് ഇനി ഒരു വഴി ഒരു ഇത്രയും ഒരു കൈപ്പേറിയ അനുഭവങ്ങളുടെ നടുവിൽ നിന്ന് മനസ്സിലാക്കുന്ന ഒരു സവർണബോധത്തിന്റെ ഒരു ഒരു സത്യമാണ് സിനിമാ മേഖല നയിക്കുന്നത് മുഴുവൻ ഒരു സവർണാധിപത്യമാണ് ആ സവർണാധിപത്യത്തിൻ്റെ കുത്തക തകരാൻ എങ്ങനെയാണ് ഒരു വഴി എന്ന് ആലോചിച്ചത് നിങ്ങളൊരു കാര്യം എൻ്റെ വൈഫ് നായരാണ് നായർ കുട്ടിയാണ് ഞാൻ കല്യാണം കഴിച്ചിരിക്കും എന്നിട്ട് പോലും ഞാൻ അനുഭവിക്കുന്ന അവസ്ഥയെപ്പറ്റി നിങ്ങളത് ചെയ്യാം കാരണം ഈ മിക്സഡ് മാരേജസ് ജസ് നടന്നാൽ ഒരു പരിധിവരെ മാറ്റങ്ങളുണ്ടാകും എന്നാണ് കാരണം അടുത്ത തലമുറയ്ക്ക് ഇവിടെ ജാതി ഇല്ലാതെ ജീവിക്കണ്ടേ മതമില്ലാതെ ജീവിക്കേണ്ടേ അവരിൽ ഇതൊന്നുമില്ല കാരണം ഇപ്പം ഈ പറഞ്ഞല്ലോ ഇപ്പം നമ്മുടെ ഈ കൊറോണ കാലമല്ലേ ഇവിടെ കൊറോണ കാലത്ത് പോലും ഏറ്റവും നല്ല പ്രവർത്തനങ്ങൾ സർക്കാർ നടത്തിയിട്ട് പോലും അതിനെ അംഗീകരിക്കാത്ത ആൾക്കാരുള്ള കാലമാണിത് ഇല്ലേ മരണസംഖ്യ വളരെ കുറവുള്ളൊരു സ്റ്റേറ്റാണിത് അതിലും ഇപ്പം ഞാൻ പറയാറുണ്ട് നൂറുകൂട്ടം കറികളിങ്ങനെ വിളം കഴിച്ചിട്ട് അതിനകത്തുനിന്ന് ഇങ്ങനെ നോക്കുകയാണ് അതിനകത്ത് എന്തോ ഒന്നുമില്ല അപ്പോഴാണ് നോക്കുന്നത് ഇതിനകത്ത് ചമ്മന്തി ഇല്ല എന്ന് കണ്ടുപിടിക്കുന്നത് ആ ചമ്മന്തി ഇല്ല എന്നുള്ളതാണ് ഇവിടുത്തെ വിഷയം അവൻ കഴിച്ചുകൂടുക നൂറ്റൊന്ന് കൂട്ടം കറി ഇരിക്കുകയാണ് എന്നിട്ട് ചോറും ഉണ്ട് അതാണ് ഇവിടുത്തെ ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്ന കാര്യങ്ങൾ അപ്പം അതുകൊണ്ട് ഈ ഏറ്റവും വലിയ ഒരു വിഷയമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പം എത്രയെത്ര ഇപ്പം പാർട്ടികളുടെ ഒരു ഇതെടുത്തുകൊണ്ട് പാർട്ടി വെച്ച് നോക്കുകയാണെങ്കിൽ തന്നെ ദളിത് കോൺഗ്രസ് എന്ന് പറയുന്നുണ്ട് നീ ദളിത് കോൺഗ്രസ്സുകാരൻ നീ അവിടെ നിന്നാമതി സി പി എമ്മിലേക്ക് വന്നത് പട്ടികജാതി ക്ഷേമ വകുപ്പ് എന്ന് പറയുന്ന സംഭവമുണ്ട് നീ നിൻ്റെ ജീവിതം നീ അതിൽ എരിഞ്ഞടങ്ങിക്കോളും ഞങ്ങൾ ഇപ്പുറത്ത് ബാക്കി കാര്യങ്ങൾ നോക്കിക്കോളെന്ന് പറയും അതുപോലെ തന്നെ ഒരു കാര്യം യേശുദാസ് എന്ന മലയാള സിനിമയിലെ ഏറ്റവും പ്രഗത്ഭനായ ഒരു ഗായകൻ പന്തളം ബാലൻ എന്ന ചെറിയ ഗായകൻ്റെ വഴി ഒരുപാട് തടസ്സപ്പെടുത്തിയിട്ടുണ്ട് അല്ലെങ്കിൽ ഒരുപാട് വഴിമുടക്കിയിട്ടുണ്ടെന്നുള്ള ആരോപണങ്ങൾ പല കോണുകളിൽ നിന്ന് ഉയർന്നു വന്നിട്ടുണ്ട് എത്രത്തോളം ശരിയാണത് അത് ഞാൻ പിന്നെ യോജിക്കുന്നില്ല യോജിക്കുന്നില്ല എന്നല്ല എനിക്കറിഞ്ഞുകൂടാതിനെപ്പറ്റി കാരണം അദ്ദേഹത്തിൻ്റെ പാട്ടുകൾ കേട്ടാണല്ലോ നമ്മൾ വളർന്നു ഞാനിപ്പോൾ ഒരു ഗാനമേളക്കാരനായിട്ട് വളർന്നത് എന്നാൽ ഞാൻ കച്ചേരി പാടുന്ന ആളാണ് അതെൻ്റെ ക്രിയേഷനാണ് ഇതിപ്പം ഗാനമേള ഞാനിപ്പോൾ പാടുന്ന രാമകഥയോ ഏഴുസ്വരങ്ങളോ പ്രമോദനോ എന്നൊക്കെ പാടുന്ന വെച്ച് കഴിഞ്ഞാൽ അതെൻ്റെ ഉപജീവന മാർഗ്ഗമാണ് എൻ്റെ മക്കളെ വളർത്താൻ വേണ്ടി അന്ന് ഞാൻ സെലക്ട് ചെയ്ത കച്ചേരി മാത്രമാണ് ഇപ്പം എത്ര കച്ചേരി പാടുന്നവരുണ്ട് എത്ര കച്ചേരി പ്രൊഫഷണൽ വേദികളിലുണ്ട് വളരെ കുറച്ച് അവർക്ക് തുച്ഛമായ പൈസയേ ഉള്ളൂ അപ്പോൾ അതുകൊണ്ട് അന്ന് അത് ക്ലിക്കായിട്ട് അങ്ങനൊരു മേഖല തിരഞ്ഞെടുത്തുകൊണ്ടാണ് ഞാൻ ഇപ്പോഴും ജീവിച്ചു പോകുന്നത് ഇപ്പോഴും ഇവരെല്ലാം തന്നെ എത്ര സിനിമ പാട്ടുകാരാണ് അവർ പലർക്കും കാശ് കിട്ടുന്നില്ല അവർ പാടി ജീവിക്കുന്നത് ഇത്തരത്തിലുള്ള സ്റ്റേജ് പ്രോഗ്രാംസ് കിട്ടുമ്പോഴത്തേക്കാണ് കൂടുതൽ പേയ്മെൻറ്റ് കിട്ടുന്നെന്നുള്ളതാണ് സത്യം അപ്പം അതുകൊണ്ട് അന്നത്തെ കാലത്ത് ഈ പറഞ്ഞ പോലെ അദ്ദേഹത്തിൻ്റെ പാട്ടുകൾ കേട്ടാണല്ലോ നമ്മൾ വളരുന്നത് ഒരു ആരാധനയാണ് അദ്ദേഹത്തോടുള്ള അദ്ദേഹം അങ്ങനെ ചെയ്തെന്നോ കാരണം അതൊരു വലിയ വടവൃക്ഷമാണ് അതിൻ്റെ തൊട്ട് ഉത്രയോ താഴെ നിൽക്കുന്ന ആൾക്കാരാണ് നമ്മൾ പിന്നെ നമുക്ക് ഇതുപോലെ ഇപ്പം ഈ പകൽപൂരത്തിലെ പാട്ടിൻ്റെ അവസരം നിഷേധിക്കുകയല്ലായിരുന്നു എനിക്ക് നേരെ മറിച്ച് പിറ്റേത് പുസ്തകമാണ് ഭരത് ഗോപി സാർ ഈ പാട്ട് കേൾക്കുന്നത് ഏതാ രാവിലെ വന്നപ്പോഴേ പിന്നെ രവീന്ദ്ര മാഷ് പറയുന്നത് പോലെ നീ ആ പാട്ടൊന്ന് പാടിയിടെ ഇന്ന് രാവിലെ പത്ത് മണിക്ക് ഭരത് ഗോപി സാർ വരും അന്ന് ഒന്ന് കേ ഒന്ന് അദ്ദേഹം കേൾക്കട്ടെ എന്ന് പറഞ്ഞു അങ്ങനെ പാട്ടിട്ട് കേട്ടപ്പോഴത്തേക്കാണ് ആ പാട്ട് എനിക്ക് കിട്ടിയത് അപ്പം ഭരത് ഗോപി സാർ ഇതാരും പാടിയായിരുന്നു അപ്പോൾ അയാളാണ് അയാൾ കൊടുത്തരൊക്കെ പാട്ട് അപ്പോൾ അങ്ങനെയൊക്കെ കിട്ടിയിരുന്നെങ്കിൽ ഒരുപാട് പാട്ടുകൾ പലർക്കും കിട്ടിയേനെ പലരുടെയും പല ഗായകരുടെ അനുഭവങ്ങൾ പറയുന്നുണ്ടല്ലോ ഏതാ പിന്നെ ഈ പാട്ട് ഞാൻ പാടിക്കോളാം ഞാൻ ഫ്രീ ആയിട്ട് പാടിക്കോളാം എന്നൊക്കെ പറഞ്ഞ് കേട്ടിട്ടുണ്ടെന്നും പറഞ്ഞ് എന്ന് എനിക്കറിഞ്ഞ് അറിയുന്ന കേസല്ല അപ്പോൾ അതുകൊണ്ട് ഞാൻ അറിയാത്ത കാര്യത്തെപ്പറ്റി ഞാൻ ഒരു വിവാദം ഉണ്ടാക്കാനും തയ്യാറില്ല തയ്യാറല്ല ഞാൻ എൻ്റെ വഴി നോക്കി പോകുന്ന ഒരാളാണ് അഭിപ്രായ അഭിപ്രായങ്ങളും നിലപാടുകളൊക്കെ കൃത്യമാണ് എൻ്റെ പക്ഷെ ഒരു പക്ഷേ ഈ ഗാനമേഖല എന്നൊരു സ്വന്തമായിട്ടൊരു ആലോചിച്ചില്ലായിരുന്നെങ്കിൽ കരിയർ തന്നെ തകർന്നു പോവാന് തകർന്നു പോനെ താർത്തു പോകാൻ കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ അത് വളരെ കൃത്യ അതാണ് എപ്പോഴും ഇപ്പം നമുക്ക് ഇപ്പം എന്തായാലും ശരി കേരളത്തിൻ്റെ ചരിത്രത്തിൽ എൻ്റെ ഒരു പേരുണ്ടാവും എന്നുള്ളത് ഉറപ്പാണ് ഇനി ആരും ഇനി എന്ത് കുറച്ചെന്ന് പറഞ്ഞാലും ശരി ഇങ്ങനൊരു പേരുണ്ട് തന്നെയല്ല ഞാൻ പറയാം നൂറ്റി ഇരുപത്തൊന്നാമത്തെ കുട്ടിയായിട്ടാണ് ഞാൻ മ്യൂസിക് കോളേജിൽ വന്നെങ്കിൽ മ്യൂസിക് കോളേജിൻ്റെ ചരിത്രത്തിൽ ഹിസ്റ്ററിയിൽ ഒന്ന് മുതൽ പത്ത് വരെ ഫേമസ് ആയ ഒരാളിലോ ഒരാളെ പത്താമത്തെ ആളായിട്ട് എനിക്ക് വരാൻ പറ്റിയെങ്കിൽ അത് വലിയ കാര്യമല്ലേ അതായത് യേശുദാസ് നെയ്യാറ്റിങ്കരവാസൻ എം ജി എം ജി രാധാകൃഷ്ണൻ മുതൽ ഇങ്ങോട്ട് പത്താമതാളായിട്ട് എനിക്ക് അവിടെ നിന്ന് ഫേമസ് ആയ ആ ലിസ്റ്റിൽ ഞാനുണ്ട് അതൊരു വലിയ കാര്യമല്ലേ ഞാൻ ജീവിച്ചിരുന്നു പിന്നെ എന്താ ചർച്ച ചെയ്യപ്പെടില്ല ഒരിക്കലും പറയാൻ പറ്റില്ല പട പേടിച്ച് പന്തളത്ത് വന്നാൽ അവിടെ പന്തളം ഗാ ബാലൻ്റെ ഗാനമേള എന്ന് പറയുന്ന ഒരു പഴഞ്ചൊല്ലുപോലും അവിടെ ഇറങ്ങി എന്ന് പറയുന്നത് ഞാൻ പറഞ്ഞ അത് ഒരുപക്ഷെ പരിഹസിച്ച് പോയി ആയിക്കുവാണെങ്കിൽ കൂടി അത് ഒരു ഒരാളെ ഐഡൻറ്റിഫൈ ചെയ്യാൻ പറ്റുന്നു അതെ കുറേ സിനിമകളിൽ വന്നില്ലേ അപ്പം എനിക്കതൊക്കെ കേൾക്കുമ്പോഴത്തേക്ക് എന്ന് പറഞ്ഞു ഇപ്പം ഈ വ വളരെ വൾഗറായിട്ട് ഉമ്മൻചാണ്ടി അവതരിപ്പിക്കുന്നുണ്ട് എല്ലാ നടന്മാരെയും പറഞ്ഞു അതുപോലൊരു സംഭവമായിട്ട് നമ്മൾ കൂട്ടിക്കൊണ്ടാൽ മതി അല്ലെ ഞങ്ങളുടെ ചില പരിഹാസങ്ങൾ നമുക്കൊരു പ്രൊമോഷനാണ് ഈ കെ എന്നാർ പറഞ്ഞില്ലേ അത് കലാഭോംമാണി പറഞ്ഞു പിന്നെ മോഹൻലാലിൻ്റെ ചതുരംഗം സിനിമയിലുണ്ട് ജഗദീഷ് ശ്രീകുമാർ മറ്റേ ഇതിൽ പറയുന്നുണ്ട് ദൈവത്തിൻ്റെ മകൻ പിന്നെ അതുകൂടാതെ തന്നെ എ ബി സി എന്ന് പറഞ്ഞ സിനിമ ഇറങ്ങിയായിരുന്നു അതുണ്ടായിരുന്നു അതിനകത്ത് ഈ ദുൽഖർ സൽമാനും മറ്റേ പയ്യനും കൂടെ അവർ അമേരിക്കയിൽ ജനിച്ചിട്ട് അവനെ നാട് കാണാൻ വിടുകയാണ് നാട്ടിലെ കാര്യങ്ങളും ജീവിത രീതികളുമായിട്ട് ബന്ധപ്പെടാൻ നാട്ടിലെ കക്കൂസിലെങ്ങനെ പോകണമെന്നുള്ള മറ്റേതൊന്നും അവിടെ അല്ലല്ലോ വ്യത്യാസമല്ലേ അപ്പോൾ അവൻ്റെ അച്ഛൻ മറ്റേ ബാബു ആൻറ്റണിയുടെ ചേട്ടനാണ് തമ്പി ആന്റണി ചേട്ടൻ അദ്ദേഹം അവിടുന്ന് ചോദിക്കുന്നത് നാട്ടിൽ പോയിട്ട് നീ എന്ത് കണ്ടു പന്തളം പാലിലെ ഗാനമേള കേട്ടോ ഇന്ന അർത്തുങ്കൽ പള്ളിയിലെ പള്ളി പെരുന്നാൾ കണ്ടോ ഈ രണ്ട് ചോദ്യങ്ങൾ ചോദിക്കുന്നുണ്ട് ഞാൻ പോലും അറിയുന്നില്ല അപ്പോൾ അവിടെ സ്റ്റേ ഞാൻ കാണാൻ പോയപ്പോഴത്തേക്ക് തിയേറ്ററിൽ നല്ല കൈയ്യടിയുണ്ട് ഇത് കേൾക്കുമ്പോഴത്തേക്ക് അപ്പോൾ സ്വാഭാവികമായിട്ടും നമ്മുടെ ഈ സ്ക്രീനിൽ എൻ്റെ പേരെഴുതി കാണിക്കുന്നതിൽ താല്പര്യമുള്ള ഒരുപാട് ലക്ഷക്കണക്കിന് ആൾക്കാർ കേരളത്തിൽ ജീവിച്ചിരിപ്പുണ്ട് ഇപ്പോഴും കഴിഞ്ഞ ദിവസങ്ങളിൽ ഇപ്പം പലപ്പോഴും ഇനി ഇപ്പം സോഷ്യൽ മീഡിയ ഒരു സംഭവമാണല്ലോ സോഷ്യൽ മീഡിയയിൽ കൂടി നമുക്ക് നമ്മുടെ അഭിപ്രായങ്ങൾ പൊതുജനങ്ങളിലേക്ക് എത്തിക്കാൻ സാധിക്കും അവർക്ക് നമ്മളുമായിട്ട് കോണ്ടാക്ട് ചെയ്യാൻ സാധിക്കും ഒത്തിരി കാര്യങ്ങൾ അവർ പറയുന്നുണ്ട് അവർക്കൊക്കെ ഭയങ്കര പ്രയാസമുണ്ട് പ്രത്യേകിച്ച് ഞാനൊരു ജനതയുടെ ആളാണ് ഞാനൊരു ജന ഒരു വിഭാഗത്തിൻ്റെ ആളാണ് അവർ എന്ന് പറഞ്ഞാൽ അവരൊരു യേശുദാസായിട്ടോ അല്ലെങ്കിൽ മറ്റൊരു തരത്തിലായിട്ടാണ് എന്നെ കണ്ടിരിക്കുന്നത് പക്ഷെ അവർക്ക് വേണ്ട തരത്തിൽ ഒന്ന് ഉയർത്തി ഞാനൊന്ന് ഉയർന്ന് കാണാൻ ആഗ്രഹിക്കുന്ന ഒരുപാട് പേരുണ്ട് പക്ഷേ അപ്പോഴും ഇല്ല ഞണ്ടിൻ്റെ കാര്യം പറഞ്ഞ പോലെയാണ് പിടിച്ച് വലിക്കാൻ ആളുണ്ട് അത് ആര് വലിക്കുന്നു എന്നുള്ളതാണ് ടോട്ടലി ഇങ്ങനെ ഇതിനകത്ത് ഇങ്ങനെ ഒരു സംവിധാനമാണ് ഇന്ന പിന്നോക്ക വിഭാഗക്കാരനാണെങ്കിൽ ഇവർക്കൊരു മാനസികമായിട്ടുള്ള ഞാൻ ഞാൻ പിന്നോക്ക വിഭാഗക്കാരാണെന്ന് തുറന്നു പറയുന്ന ആളാണ് തുറന്നു പറയാത്ത ആൾക്കാരുണ്ട് പിന്നൊക്കെ വിഭാഗത്തിൽ നിന്ന് വലിയ നിലയിലെത്തിയിട്ട് പിന്നോ വിഭാഗക്കാരെ സഹായിക്കാത്ത ആൾക്കാരുണ്ട് ലനിൻ രാജേന്ദ്രനെ പോലുള്ള സംവിധായകർ എത്രമാത്രം സഹായിച്ചിട്ടുണ്ട് എൻ്റെ വിഭാഗത്തിലുള്ള ആൾക്കാർ നേരെ പറഞ്ഞു ഞാൻ ഒത്രയോ കലാകാരന്മാർക്ക് നമ്മളീ കാണുന്നില്ല പന്തളം ഉല്ലാസ് പിന്നെ നെൽസൺ രാജാ സാഹിബ് അങ്ങനെ പാട്ട് മേഖലയിൽ വിവിധ ആൾക്കാർ ഈ കാണുന്നില്ല ആതിരാ മുരളി എന്നൊക്കെ പറഞ്ഞ് അവരുടെയൊക്കെ അച്ഛനെയൊക്കെ ട്രിവാൻഡ് അപ്പോൾ ഈ ഇവരെല്ലാം കലാക ഈ കലാരംഗത്തേക്ക് കൊണ്ടുവരാൻ സാധിച്ച ഒരാളാണ് ഞാൻ ഈ അനുഭവങ്ങൾ മുതൽക്കൂട്ടാക്കിയിട്ട് നാളെ ഒരു സമൂഹത്തിന് അല്ലെങ്കിൽ ഒരു പുതിയ തലമുറയെ ഏത് തരത്തിലാണ് വാർത്തെടുക്കാൻ ശ്രമിക്കുന്നത് അതായത് ജീവിതത്തിൽ നന്മകൾ ചെയ്തു പോവുക മറ്റുള്ളവരെ കുറ്റം പറയാതിരിക്കുക നിനക്ക് മറ്റൊരാൾക്കൊരു കഴിവുണ്ടെങ്കിൽ ആ കഴിവിൻ ഓളം നമുക്ക് ചെയ്യാൻ സാധിച്ചു അതിനപ്പുറത്തോട്ട് ഒരു എങ്കിലും പാടി കയറി കാണിച്ചെങ്കിൽ മാത്രമേ നമുക്ക് മറ്റൊരാൾ കുറ്റം പറയാൻ പറ്റുള്ളൂ എന്ന് വിശ്വസിപ്പിക്കുന്ന ഒരാളാണ് ഞാൻ ഇപ്പം വെറുതെ പറയാറുണ്ട് ഓ പുള്ളി ഭയങ്കര ഭയങ്കര ജാടെ അവൻ്റെ ആ പാട്ടുണ്ടോ പാട്ട് കൊള്ളുമില്ലായിരുന്നിട്ട് ഇങ്ങനെ പറയാൻ എളുപ്പമാണ് പക്ഷേ നീ ഒന്ന് പാടിക്കാണീല് അല്ലെങ്കിൽ അതിനപ്പുറത്തോട്ട് കാണിച്ചിട്ട് ഒരാളെ വിമർശിക്കാൻ എളുപ്പമാണ് ഇല്ലാതൊന്നും ഈ അങ്ങനെ ചെയ്യരുതെന്നാണ് അടുത്ത തലമുറയോട് എനിക്കിവിടെ ഒരുപാട് കുട്ടികൾ പാട്ട് എൻ്റെ പ്രസംഗം ഞാൻ ഒരുപാട് പ്രസംഗിക്കാൻ പോകുന്നതാണ് അപ്പോൾ അവരുടെ എൻ്റെ വേദികളൊക്കെ വളരെ കൃത്യപ്പെട്ടു ഇപ്പോൾ സംഗീതം കർണസുഖമുള്ള സംഗീതം അത് ആര് ആര് പാടിയാലും അതിനെ അംഗീകരിക്കണം ഞാനിത് വേദികളിൽ പറയുമ്പോഴത്തേക്ക് ഭയങ്കര കയ്യടിയാണ് കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ വലിയൊരു പാട്ട് പാടിയിട്ടായിരിക്കും ഞാൻ ഇത് പറയുന്നത് അവിടെ നിറമില്ല എൻ്റെ നിറം ഇതാണ് ഈ നിറം നമ്മുടെ ഉള്ളിൻ്റെ ഉള്ളിൽ പിന്നെ പോകുന്ന ബ്ലഡിൻ്റെ കളറല്ല ഒറ്റ കളറല്ലേ ചുവപ്പ് രക്തമാണ് അപ്പോൾ ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ ഞാൻ പറയും അപ്പോൾ അവിടെ ശ്രീനാരായണ ഗുരുദേവൻ്റെ ഒരു ജാതി ഒരു മതം ഒരു ദൈവം അസംഘടിത മേഖലയ്ക്ക് വേണ്ട തരത്തിലുള്ള പ്രോത്സാഹ അല്ലെങ്കിൽ സഹായങ്ങൾ ഈ കാലഘട്ടത്തിൽ സർക്കാരുകളുടെ ഭാഗത്തുനിന്നും ഉണ്ടായിട്ടില്ല ഒരിക്കലും ഇല്ല ഇപ്പം ഞാൻ താ പറഞ്ഞത് ഇപ്പം ഈ കഴിഞ്ഞ ദിവസം ഒരു അഞ്ച് ദിവസത്തെ പാക്കേജ് ഇങ്ങനെ ഇരുപത് ലക്ഷം കോടിയുടെ പ്രഖ്യാപിച്ചിട്ടുള്ള അതിലൊന്നും കലാകാരനില്ല കലാകാരൻ എന്നെ എന്ത് പറഞ്ഞു ഞാൻ ഞാനാണ് ആദ്യത്തെ പോസ്റ്റ് ഇവിടെ ഇട്ടായിരുന്നു കാരണം കേരളത്തിൽ എല്ലാവർക്കും പിന്നെ അവർ അവർക്ക് സഹായം കൊടുക്കാറ് അപ്പം അതി തൊഴിൽ അതിഥി തൊഴിലാളികൾക്ക് കൊടുത്ത പരിഗണന പോലും കേരളത്തിലെ കലാകാരന്മാർക്ക് കൊടുത്തില്ല പോസ്റ്റ് ഇട്ട ആളാണ് ഞാൻ ആദ്യത്തെ പോസ്റ്റ് പിന്നീടാണിത് അപ്പോൾ അന്ന് എല്ലാവരും എന്നെ കളിയാക്കിയായിരുന്നു കിട്ടിയതൊക്കെ പോരെ സന്തോഷം ഇത്രയും ഗൗരവതരമായ പ്രശ്നമാണെന്ന് ഇവരാരും ധരിച്ചുമില്ലത് അപ്പോൾ ഏറ്റവും കൂടുതൽ പോപ്പുലാരിറ്റി തന്നൊരു പാട്ടാണ് യേശുദാസിൻ്റെ പ്രമദവനം എന്ന പാട്ടല്ലേ ആ പാട്ടിൻ്റെ ഒരു രണ്ടു വരി നമ്മുടെ പ്രേക്ഷകർക്ക് വേണ്ടി ഋതുരാഗം ചൂടി ശുഭസായം പോ ശുഭസായം പോ ളിദീപം കരിനിഴലിൻ കൈക്കുമ്പിൾ നിറയുമ്പോൾ എൻ പ്രമദവനം വീണ്ടും ഋതുരാഗം ചൂടി വളർന്നു വരുന്ന കലാകാരന്മാർക്കൊരു പക്ഷേ പന്തളം ബാലൻ എന്നൊരു വ്യക്തിയുടെ ജീവിതം വലിയൊരു മാർഗ ഒരു ഒരു മാതൃകയാണ് അത്തരം കലാകാരന്മാരോട് പറഞ്ഞു കൊടുക്കാനുള്ള ഉപദേശം എന്താ കൂടുതൽ സംഗീതം പഠിക്കണം ഇപ്പം നമ്മളിപ്പോൾ സോഷ്യൽ മീഡിയയിൽ കാണാറില്ല ഒരു പാട്ടിട്ടിട്ട് ഇത്രയും കാലം എവിടെയായിരുന്നു ഞങ്ങളാരും കണ്ടില്ല അറിഞ്ഞില്ല അതിലൊന്നും ഒരു കാര്യമില്ല നമുക്ക് പല പാട്ടുകാരും വന്നിട്ട് ഒരു പാട്ട് കൂടെ അസ്തമിച്ചു പോകുന്ന ഒരു പാടാണ് എന്തുകൊണ്ട് ഒരു ലക്ഷം പാട്ടുകാരിപ്പം കേരളത്തിലുണ്ട് അല്ലേ അതിലൊരാളായിട്ട് എനിക്ക് നിൽക്കാൻ കഴിയുന്നൊരു കാര്യം എന്താണ് അത്രയേറെ സ്നേഹിക്കണം സംഗീതത്തെ സ്നേഹിക്കുകയും സംഗീതം പഠിക്കുകയും പ്രാക്ടീസും ചെയ്യും പാട്ട് കേട്ടാൽ പാട്ട് വരത്തില്ല പ്രാക്ടീസ് ചെയ്യണം സനിമ ഗ ரி பதரிமரி ரி சரி ஜரி சரிம மி சரி ரிம மி தனி பதனி மம பதிமி ரிம இது படிச்செங்கில் மாத்தே வர இது உடக்கா உடக்கான எழுப்பே இது தங்க ஸ்லிப் சாத்தியதான் பஷே ഇത് ശാരീരികമാണ് ഈ രാഗത്തിൽ നിന്ന് ഒരു സ്വരം സരീ ഗപദനിതപമരീ സീ സകലേ പുലരി തൂമഞ്ഞ് കുറേ പാട്ടുണ്ട് അപ്പോൾ ഇത് ഇത് കൃത്യമായിട്ട് ഈ രാഗത്തിൽ നിന്ന് ഒരു സ്വരം മാറിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ വിമർശിക്കാൻ തൊട്ടപ്പുറത്ത ആളുണ്ടെന്നുള്ളത് നമ്മൾ മനസ്സിലാക്കണം അതാണ് പുതിയ തലമുറയോട് എനിക്ക് കൂടുതൽ പഠിക്കണം കൂടുതൽ അറിയണം ചെറിയ രീതി എന്ത് വലിയ രീതി എന്ത് വലിയ ഗായ ഇപ്പോൾ എന്ന് പറയുന്ന മഹാഗായകൻ ഇപ്പോഴും പറയുന്നത് എന്താണ് ആ സംഗീതത്തിൽ ഒരു കുട്ടിയാണ് ഇപ്പോഴും വളരെ സത്യമാണ് കാരണം ഈ അങ്ങനെയുള്ളപ്പോഴും സോഷ്യൽ മീഡിയയിലൊക്കെ അരമണിക്കൂർ കൊണ്ട് സംഗീതം പഠിപ്പിച്ചു കൊടുക്കുമെന്ന് പറഞ്ഞ് പോസ്റ്റൊക്കെ വരുന്ന കേട്ടല്ലേ എങ്ങനെ സാധിക്കുന്നു എന്നുള്ളതാണ് വെച്ചാൽ അപ്പം അത് തീർച്ചയായിട്ടും അടുത്ത തലമുറ പിന്നെ എനിക്ക് പറയാനുള്ളത് നിങ്ങൾക്ക് വർണ്ണവിവേചനത്തിന് അതായത് അടുത്ത തലമുറ ജാതിയില്ല മതമില്ല നിറമില്ല കഴിവിൻ്റെ അടിസ്ഥാനത്തിൽ നിങ്ങൾ നന്നായിട്ട് ഇപ്പം ഹരിഹരൻ എന്ന് പറയുന്ന പാട്ടുകാരൻ അദ്ദേഹത്തിൻ്റെ ജാതി നോക്കിയാണ് നിങ്ങൾ പിന്നെ അദ്ദേഹത്തെ സ്നേഹിക്കുന്നത് നമ്മൾ സ്നേഹിക്കുന്നത് ഒ എൻ വി കുറുപ്പ് എന്നൊരു കവി ഇവിടെ ഉണ്ടായിരുന്നു അദ്ദേഹത്തിൻ്റെ ജാതി നോക്ക് കുറുപ്പ് എന്നുള്ള അദ്ദേഹത്തിൻ്റെ എഴുത്തിനെ മനസ്സിലാക്കിയാണ് അദ്ദേഹത്തിൻ്റെ ഒരു പേരിലൊരു ട്രസ്റ്റ് ഉണ്ട് അതെല്ലാം കുറുപ്പും നായരും മാത്രമേ അങ്ങനെയുള്ള പാട്ടുകാരെ മാത്രം വെച്ചാണ് ആ ട്രസ്റ്റ് പരിപാടി നടത്തുന്നത് ഇതിലൂടെ ഞാൻ പറയുകയാണ് അത് അതൊരു വലിയ പിന്നെ എന്താ പറയുക ഒരു പോരായ്മയിലെ ഈ ആ ഒരു വിഭാവം മാത്രമല്ല അദ്ദേഹത്തിൻ്റെ രചനകളെ സ്നേഹിച്ചതൊക്കെ അദ്ദേഹം എന്ന് പറഞ്ഞ വ്യക്തിയെപ്പോലും സ്നേഹിച്ചു വെച്ചാൽ അദ്ദേഹത്തിൻ്റെ സൃഷ്ടികളായിരുന്നു എന്നുള്ളത് അപ്പോൾ അതുകൊണ്ട് നമ്മൾ പിന്നെ ഇപ്പം ഇന്ദ്രൻസ് എന്ന് പറയുന്ന നടൻ അദ്ദേഹത്തിൻ്റെ കോലം കണ്ടില്ലേ അത് എങ്ങനെയായിരിക്കുന്നത് അദ്ദേഹം ചെയ്ത കഥാപാത്രങ്ങൾ എന്തായിരുന്നു അദ്ദേഹം അദ്ദേഹം വെറും ഇപ്പം കണ്ടില്ലേ ഈ കൊറോണ കാലം ബന്ധപ്പെട്ട അദ്ദേഹം മാസ്കുകൾ തയ്ച്ചു കൊടുക്കുന്നത് അദ്ദേഹത്തിൻ്റെ ബേസിക് ജോലി തയ്യലായിരുന്നു അതെന്ന് വെച്ചാൽ തയ്യൽക്കാരനായിരുന്നു പക്ഷേ എന്നാലും അദ്ദേഹത്തിൻ്റെ സമൂഹത്തുള്ള ഒരു പ്രതിബദ്ധതയാണോ നമുക്കവിടെ കാണാൻ സാധിച്ചത് എത്ര പേര് എന്ത് പറഞ്ഞാൽ എത്ര പേര് അങ്ങനെ ഉണ്ട് അപ്പം നിങ്ങൾ ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു ദിവസം കൊണ്ടോ രണ്ട് ദിവസം കൊണ്ടോ നമുക്ക് പ്രസ് സുപ്രസിദ്ധിയാകാൻ സാധിക്കും സുപ്രസിദ്ധി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ചെയ്യുന്ന കാര്യങ്ങളൊക്കെ വളരെ കൃത്യമായിട്ട് ചെയ്ത് ജനങ്ങളത് സ്വീകരിക്കുമ്പോഴത്തേക്കാണ് സുപ്രസിദ്ധി എന്ന് പറയുന്നത് നേരെ മറിച്ച് കുപ്രസിദ്ധി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പം ഞാൻ ഇരിക്കുന്നു ഇന്ന് ഞാൻ വിട്ടിരുന്ന ഒരാളെ ആവശ്യമില്ലാത്ത സ്റ്റേറ്റ്മെൻറ്റ് പറഞ്ഞ് നാളെ അത് വിവാദമാക്കി ലോകം മുമ്പാടും ഞാൻ ചർച്ച ചെയ്യപ്പെടും അപ്പം ഞാൻ എന്നെ എല്ലാവരും അറിയും ആ മറ്റേ കക്ഷി അന്ന് ചീത്ത പറഞ്ഞ ആളല്ലേ എന്ന് പറയുന്നത് നേരെ പറഞ്ഞ് പാട്ടിൻ്റെ കാര്യത്തിലേക്ക് ഒരു പന്തളം പാലം ഉണ്ടാകണമെങ്കിൽ അതിൻ്റെ പിന്നിൽ ഒരുപാട് കഷ്ടപ്പാടും എന്ത് പറഞ്ഞ സമർപ്പണവും ഒക്കെ ഉണ്ടെങ്കിൽ മാത്രമേ പറ്റൂ പിന്നെ നമ്മൾ പറയുക ഇരുപത്തിയഞ്ച് പ്രാവശ്യം ഹരിമുരളീരപം പാട്ടി ഇരുപത്തിയാറാമത്തെ സ്റ്റേജിൽ ആ ശബ്ദം ഒന്ന് ഇടറി കഴിഞ്ഞാൽ അതിനെപ്പറ്റി മാത്രമേ ജനം പറയുള്ളൂ എന്നുള്ളത് നിങ്ങൾ മനസ്സിലാക്കുക നിങ്ങളുടെ തെറ്റിന് വേണ്ടി ഇപ്പോൾ ആദ്യം ആദ്യം കണ്ടിട്ട് ഇപ്പോൾ ചെറിയ ചെറിയ കുട്ടികളൊക്കെ പാടിയിട്ട് വരുന്നു ഇവിടെയായിരുന്നു ഇപ്പോൾ ഈ ടോപ്പ് സിംഗർ എന്ന് പറയുന്ന പരിപാടിയിലൊക്കെ കുട്ടികൾ ആവശ്യമില്ലാതെ പോയിരുത്തി അവരെ നിങ്ങൾ നോക്കിയോണ്ട് ഇനി ഈ സീസൺ കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇവരൊന്നും ഇവർ മൈൻഡ് ഇല്ല ഇതൊക്കെ ബിസിനസ് മാത്രമാണ് അപ്പോൾ അതുകൊണ്ട് നിങ്ങൾ കൂടുതൽ കുട്ടികളെ പഠിപ്പിക്കും നിങ്ങളുടെ കുട്ടികളുടെ കുറവ് എന്താണ് നമ്മളിലുള്ള എന്താണ് അതിനെ പരിഹരിച്ച് മുന്നോട്ട് പോകേണ്ടത് ആയിരത്തി തൊള്ളായിരത്തി എനിക്ക് തോന്നുന്നു തൊണ്ണൂറിലോ തൊണ്ടിട്ട് ദേവരാജമാഷൻ ഉണ്ട് പറഞ്ഞ ഈ വൈബ്രേഷനും മോഡുലേഷൻ ചിലർ പാടുമ്പോഴത്തേക്ക് അതിൻ്റെ എൻഡിൽ മോഡുലേഷൻ എന്താ പറയുക ത ഇങ്ങനെ കട്ടിങ് അത് ഫെയ്ഡ് ഔട്ട് ചെയ്ത വ ത്തി അതൊന്നല്ല വരാണപ ത്തിം വാറാ ഇത് രണ്ടും ഒന്നാണ് അപ്പോൾ രണ്ടാമത് പാട്ട് ഞാൻ എൻ്റെ കൺട്രോളിലേക്ക് ഞാൻ കൊണ്ടുവരുന്നതാണ് ആ വാതാബിയെ അതുപോലെ ആകാൻ ശ്രമിച്ച് അതിനൊരുപാട് സമയമെടുക്കും ആ സമയത്തിന് വേണ്ടി നമ്മൾ വെയിറ്റ് ചെയ്യുക ഇപ്പോഴും പ്രതീക്ഷയോടെ ജീവിക്കുന്നൊരു പാട്ടു തന്നെ ഞാൻ അമ്പത് വയസ്സായി ഇപ്പോഴും എന്നാലും എനിക്ക് ഇതിൽ കൂടുതൽ കേരളത്തിൽ കിട്ടേണ്ട കേരളത്തിൻ്റെ സംഗീത രംഗത്ത് കലാരംഗത്ത് കിട്ടേണ്ടതില്ല പ്രവാസിയായി പോകേണ്ട കാര്യമെന്ന് പറഞ്ഞാൽ ഇത് ഇതുപോലുള്ള നിലപാടുകൾ കാരണ ഇതുപോലൊക്കെയുള്ള അനുഭവങ്ങൾ കാരണമാണ് അനുഭവങ്ങളുള്ള ഞാനിപ്പോൾ ജീവചരിത്രം എഴുതിക്കൊണ്ടിരിക്കുകയാണ് ആ ജീവചരിത്രം കാരണം നാളെ ഒരു തലമുറ ഒരുപാട് പേർക്ക് ഒരുപാട് സംഗീത സംവിധായകൻ്റെ എനിക്ക് അവസരങ്ങൾ തന്നിട്ടില്ല എന്ന് പറഞ്ഞിട്ട് എനിക്ക് പരാതിയൊന്നുമില്ല അപ്പോൾ അതുകൊണ്ട് ഞാനിപ്പോൾ സ്വന്തമായിട്ട് സംഗീതം ചെയ്ത് ഞാനൊരു മ്യൂസിക് ഡയറക്ടറിൻ്റെ എഴുന്നൂറോളം പാട്ടുകൾ ഞാനിപ്പോൾ സ്വന്തമായിട്ട് ചെയ്തു എനിക്കൊരു യൂട്യൂബ് ചാനലുണ്ട് ആ യൂട്യൂബ് ചാനലിൽ പുതിയ പാട്ടുകാർക്ക് പുതിയ എഴുത്തുകാർക്കൊക്കെ അവസരം കൊടുക്കും പുതിയ ആൾക്കാർക്ക് മാത്രമേ അവസരം കൊടുക്കുകയുള്ളു എൻ്റെ പാട്ട് ഇന്നാൾ പാടണമെന്നോ ഇന്നാൾ പാടണമെന്നോ എനിക്ക് നിർബന്ധമൊന്നുമില്ല അപ്പോൾ അതുകൊണ്ട് നാം ചെയ്യുന്ന യാത്രയിൽ ചുരുങ്ങിയൊരു ജീവിതത്തിൽ നന്മകൾ ചെയ്ത് മുന്നോട്ട് പോയി കഴിഞ്ഞു കഴിഞ്ഞാൽ ഉറപ്പായിട്ടും നമ്മൾ നാളെ സ്മരിക്കപ്പെടും നമുക്ക് ചെയ്യാൻ പറ്റും കാരണം ഒരുപാട് അറിയുന്ന സംഗീതം മറ്റുള്ളവർക്ക് പവർന്ന് കൊടുക്കുമ്പോഴത്തേക്കല്ലേ പുതിയൊരു തലമുറ ആ സംഗീതം ആ ടിപ്സ് ഉണ്ട് ഇപ്പം ഈ ഇത്രയും എക്സ്പീരിയൻസ് ഉള്ള ഒരാൾ ടിപ്സ് എന്ന് വെച്ചാൽ വളരെ വലുതാണ് മൈക്ക് എങ്ങനെ പിടിക്കണം മൈക്കിൻ്റെ പൊസിഷൻ എന്താണ് അല്ലെങ്കിൽ എവിടെ വോളിയം കൂട്ടി പാടണം കുറച്ച് പാടണം എന്നൊക്കെ അത് വളരെ കൃത്യമായിട്ട് വന്നെങ്കിൽ മാത്രമേ പറഞ്ഞു കൊടുത്തെങ്കിൽ മാത്രമേ അവർക്ക് മനസ്സിലാവുള്ളൂ ശനിയുള്ള ജീവിതം മുഴുവൻ സംഗീതത്തിൻ്റെ മേഖല മേഖലയോടെ പരിപോഷിപ്പിക്കുന്നതിന് വേണ്ടി തന്നെ ഒഴിഞ്ഞു വെച്ചിട്ട് മാറ്റും പറയാൻ പറ്റത്തില്ല മനുഷ്യൻ ഇനി ഇങ്ങനെ കാരണം മക്കൾ രണ്ടുപേരാണ് മൂത്തമവന് എം കോമിൻ്റെ സെക്കൻഡ് ഇയറാണ് രണ്ടാമതിന് ബി കോം കഴിഞ്ഞു സംഗീതമുണ്ടോ അവരിലും സംഗീതമുണ്ട് മൂത്തമൻ പാടുന്നുണ്ട് ഞാൻ പറഞ്ഞു നിങ്ങൾ പഠിച്ച് ജോലി വാങ്ങിക്കുക ജോലി വാങ്ങിച്ചാൽ അച്ഛനും കുറച്ച് നമ്മുടെ ഈ നമ്മുടെ ഈ ശരീരമല്ലേ ഈ ശരീരത്തിന് ഇനി എത്ര നാളും പാടാൻ പിന്നെ ഒന്നും പറയാൻ പറ്റത്തില്ല പിന്നെ ഒരുപാട് പാവപ്പെട്ട് ഒരുപാട് പേരുടെ പ്രാർത്ഥനയുണ്ട് എനിക്ക് വേണ്ടി അത് സത്യമായ കാര്യം കേട്ടോ ഒരുപാട് പാവപ്പെട്ടവരുണ്ട് കാരണം ഞാൻ നേരത്തെ പറഞ്ഞില്ല എൻ്റെ ഗാനങ്ങൾ ആലാപനം പന്തളം പാലെന്ന് എഴുതി കാണിക്കാൻ ആഗ്രഹമുള്ള ഒരുപാട് പേരുണ്ട് അതുപോലെ ഇഷ്ടപ്പെടുന്ന ഒരുപാട് പൊട്ടി കരഞ്ഞുകൊണ്ട് വിളിച്ചവരുണ്ട് കാരണം കാരണം ഞാൻ ഈ ഒരു ചാനലിലെ പരിപാടി പറയുന്നത് കേട്ടിട്ട് അത് കരഞ്ഞോണ്ട് വിളിച്ച് ഒരുപാട് പേരുണ്ടെന്നെ കാരണം അത്രയ്ക്ക് അവർ എനിക്കവരെ അറിഞ്ഞു വിടാം അവർ പണ്ട് മുതലേ പിന്നെ കിലോമീറ്ററുകൾ സൈക്കിൾ ചുവട്ടി ഇപ്പം ഈ നമ്മുടെ പെരൂർക്കുടെ എസ് ഐ ആയിരുന്ന സമ്പത്ത് തന്നെ പറഞ്ഞ് കേട്ടില്ലേ ചേട്ടൻ്റെ പരിപാടി കേൾക്കാൻ വേണ്ടി ഇവിടെ സൈക്കിൾ കേട്ടോ അതുപോലെ എത്രയോ പേര് പറഞ്ഞിരിക്കുന്നത് അപ്പം അത് അതാണ് നമ്മൾ ജീവിച്ചിരുന്നു എന്നുള്ളതിൻ്റെ ഒരു തെളിവ് ഇനിയും പുതിയ തലമുറയുള്ള ആൾക്കാരൊന്നും നമ്മളെ അറിയണമെന്നില്ല അങ്ങനെയുണ്ട് അപ്പോൾ അതാണ് ഏതൊരു ജീവിത വിജയത്തിൻ്റെ പിന്നിലും അതികഠിനമായ ഒരു അധ്വാനത്തിൻ്റെ കഥയുണ്ട് ആ കഥയാണ് ശ്രീ പന്തളം ബാലിനെ ഇന്ന് കാണുന്ന പന്തളം ബാലിനാക്കി ജനമനസ്സുകളിൽ ഒരു ഇരിപ്പിട പൊറപ്പിച്ചത് ഇനിയും ആ ജൈത്രയാത്ര തുടരും എല്ലാ മേഖലകളിലും തൻ്റെ ഇടപെടലുകൾ എത്തിക്കാൻ കഴിയുന്നിടത്തോളം കാലം അതെത്തിക്കുമെന്നും അദ്ദേഹം പറയുന്നുണ്ട് വളരെ സന്തോഷം ഇത്രയും സമയം ഞാൻ ഈ പറഞ്ഞതിൽ എന്തെങ്കിലും തെറ്റായിട്ടുണ്ടെങ്കിൽ സദയം ക്ഷമിക്കണം നിലപാടുകളുടെ ഭാഗമായിട്ടും അനുഭവസമ്പത്തും ആണ് അനുഭവിച്ചവർക്ക് മാത്രമേ ആ അനുഭവത്തിൻ്റെ സംഭവത്ത് ഞാൻ എന്താണ് ഈ മുപ്പത്തഞ്ച് വർഷമായിട്ട് അനുഭവിച്ച വേദനകൾ എന്താണെന്നുള്ള വേദന എന്നൊന്നും പറയാൻ പറ്റില്ല ചിലർ പറയും അസൂയമാണ് തലവരെയാണ് ചുമ്മാ പറയുന്നത് അതൊക്കെ തലേവര തലവരെ ഒരാൾക്ക് ഒരു അവസരം കൊടുക്കണമെന്ന് വെച്ചാൽ അത് കൃത്യമായിട്ട് ചെയ്യാനുള്ള കാര്യങ്ങളും ചെയ്യാനുള്ള മനസ്സാണ് വേണ്ടത് ആ മനസ്സ് ഓരോരുത്തർക്കും ഉണ്ടാകട്ടെ നിങ്ങളുടെ മക്കൾ നാളെ വളർന്നു വരുന്നുണ്ട് നിങ്ങളുടെ മക്കൾ ഈ ഫീൽഡിലേക്ക് വരുമ്പോൾ മാത്രമാണ് നിങ്ങൾക്കിതിൻ്റെ കാഠിന്യത്തെപ്പറ്റി ഞാൻ പലപ്പോഴും പറയാറുണ്ട് ഇത്രയും വലിയൊരു ഒരു കാഠിന്യമുള്ളൊരു മേഖലയാണെന്ന് ഒരിക്കൽ പോലും ഞാൻ ധരിച്ചിരുന്നില്ല കൂടുതൽ അടുക്കുമ്പോൾ മാത്രമേ അതിൻ്റെ വേദന നിങ്ങൾക്ക് അറിയുള്ളൂ തീർച്ചയായിട്ടും അപ്പോഴും നമുക്ക് സാന്ത്വനമാകുന്ന സംഗീതമാണ് സംഗീതം ഒരു മെഡിസിനാണ് സംഗീതമൊരു എന്ത് പറഞ്ഞ ഒരു സാന്ത്വനമാണ് സംഗീതം സത്യമാണ് എന്തായാലും എല്ലാ ഈ ഭവനത്തിൽ വന്നതിന് ഒരുപാട് സന്തോഷമുണ്ട് എന്തായാലും വീണ്ടും നമുക്ക് കാണാം അതുവരെ എല്ലാവർക്കും നന്ദി നമസ്കാരം സ്നേഹത്തോടെ പന്തളം ബാലൻ